നീ എന്നിട അവിടെ പോയി നിൽക്കുന്നത്? ഇന്നലെ മൊത്തം കട അടച്ചിട്ട് തന്നെ ഒരു വിഷമം. ഇന്നാണെങ്കിൽ കൈനീട്ടം തരാൻ പോലും ആരെയും കാണുന്നില്ല. നീ അവിടെ ചെന്ന് കാത്തു നിന്നാലും ഇല്ലെങ്കിലും വരാനുള്ളവർ വന്നോളും. ഓണത്തിരക്ക് കഴിഞ്ഞാലേ ഉള്ളൂ. മൂന്നാല് ദിവസം എടുക്കും കച്ചവടം ഒന്ന് ഉഷാറാവാൻ. കസ്റ്റമേഴ്സ് വരാത്ത വിഷമമാണോ അവന്? 10 ദിവസം കട അടച്ചിട്ട് മാതിരിയാ. കാലത്തെ വന്ന് കട തുറന്ന് എല്ലാം വെടുപ്പാക്കിയത്. ഹരിയേട്ടൻ എന്താ എടുക്കുന്നത്? ഇത് കാലത്തെ എസ് കെ ഓഡിറ്റോറിയത്തിൽ നിന്ന് കിട്ടിയ ലിസ്റ്റാ. 10 മണിക്ക് മുമ്പ് കൊടുക്കണോന്ന്. ഹരിയേട്ടാ ഞാനെടുക്കാം. ഇങ്ങനെ ഞാനെടുത്തോളാ. ഞാനെടുത്തോളാന്നേ. രാവിലെ ജോലിയൊന്നും ഇല്ലെന്നും പറഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോഴ. എന്തായാലും ഇത്തവണത്തോണം ഗംഭീരായി അല്ല പലേട്ടാ. എന്താ സംശയം? ആകെ ഒരു കുറവായിട്ട് തോന്നിയത് സേതുവും വെള്ളച്ചേട്ടനും ഇല്ലാതിരുന്നു എന്നുള്ളതാ. സേതുവേട്ടനില്ലായിരുന്നാ നന്നായി. ഇല്ലെങ്കിലേ ജയന്തിയേറത്തിന്റെ വക തിരുവാതിരക്കളിയും ചവിട്ട് നാടകവും ഒക്കെ സഹിക്കേണ്ടി വന്നേനെ. പാവം സേതുവിന്റെ ഒരു തലയെടുത്ത് അല്ലാതെന്തോ പറയാന്. ആ അത് പറഞ്ഞപ്പോഴാ രാത്രി അവനോട് ഗോഡൌണി വരാൻ പറഞ്ഞിട്ടുണ്ട്. ആരേലും ചെന്നൊന്ന് തുറന്നു കൊടുക്കണം. എന്തിനു പലേട്ട? മഴ പെയ്താ പിന്നാമ്പുറത്തെ മുറിയില് തറ മുഴുവൻ ഈർപ്പാ. തറയൊന്ന് പൊളിച്ചു പൊളയണം. അടിയുന്ന് ഊറ്റിറങ്ങാണെന്ന് തോന്നുന്നു. അവൻ വന്ന് നോക്കിയിട്ട് എന്താ വേണ്ടെന്ന് തീരുമാനിക്കാന്ന് പറഞ്ഞു. അതിനെന്തിനാ രാത്രി വരുന്നത്? പകലൊന്നുകൂടെ. പകലവന് കുറച്ച് തിരക്കുണ്ടടാ. മാത്രമല്ല ഞാനും ദേവിയും ഉച്ചയ്ക്ക് അങ്ങോട്ട് പോകും. ആണോ? ഞാൻ കരുതി വേറെ എന്തോ ഗൂഢ ഉദ്ദേശമാണെന്ന്. എന്തുദ്ദേശം? നിനക്ക് മനസ്സിലായോടോ ശിവ? പിന്നെ ഓണവില്ലിൻ തമ്പുരുമീട്ടും വീടാണീ വീട്. വല്ലപ്പോഴും ചില അബദ്ധങ്ങൾ പറ്റിയെന്ന് വെച്ച് അത് തന്നെ പറഞ്ഞോണ്ടിരിക്കണ്ട. വല്ലപ്പോഴോ? ആ പടം റിലീസായ അന്ന് മുതൽ കേൾക്കുന്ന. പാട്ടൊന്ന് മാറ്റി പിടിക്കാന്ന് വെച്ച അതേ വായിൽ വരത്തുള്ളതാണ്. ബാലട്ട് എന്തെങ്കിലും പറഞ്ഞോ? ഏ ഒന്നും പറഞ്ഞില്ല. ജോലി നടക്കട്ടെ, ജോലി നടക്കട്ടെ. ഹലോ. ഹലോ. ആ പറ. തിരക്കാണോ? ഏയ് അല്ല. എവിടെയാ? കടയിലാ? ആ കടയിൽ തന്നെ. എന്തിനാ വിളിച്ച? ചുമ്മാതാന്ന് പറഞ്ഞാ ഫോൺ വെച്ചിട്ട് പോവില്ലേ? ഓഹോ കൊള്ളാലോ. എന്ത് കൊള്ളാന്ന്? പറഞ്ഞതിൽ ചുമ്മാതാണെന്ന ഉത്തരവുണ്ട്, എന്നാ ഞാൻ വെച്ചിട്ട് പോവുകയും ചെയ്യരുത് അല്ലേ? ബുദ്ധിയുണ്ട്. അതിപ്പോഴാണോ നിനക്ക് മനസ്സിലായത്? ജനിച്ചപ്പോഴേ ബുദ്ധിമാനായിരുന്നോ? പിന്നല്ലാതെ. ആ അതുകൊട്ടെ. നീ വെറുതെ വിളിച്ചല്ലെന്നറിയാം. എന്താ കാര്യം? പറയട്ടെ. പറ കേക്കട്ടെ. അല്ല അന്ന് എവിടുന്ന ഹൽവ വാങ്ങിയേ? അതിവിടെ അടുത്തുന്ന. എന്തുപറ്റി? കൊള്ളില്ലായിരുന്നോ? സൂപ്പർ ആയിരുന്നു, ഒന്നാം തരം. പക്ഷേ എനിക്ക് ആ കളറിനേക്കാളും ഇഷ്ടം കറുത്ത ഹൽവയാ. ആ കടയിന്ന് അത് തിന്നാനൊരു ആഗ്രഹം. അതിനെന്താ? കട ഞാൻ പറഞ്ഞുതരാം, നീ ചെന്ന് വാങ്ങിച്ചോ. ഞാൻ പോയി വാങ്ങണോ? ഇല്ലെങ്കിൽ കണ്ണനെ പറഞ്ഞു വിട്ടാ മതി. ഓ എനിക്ക് ഹൽവ വേണ്ട. നീയല്ലേ ഇപ്പൊ പറഞ്ഞത് വേണോന്ന്? കണ്ണനെ കൊണ്ട് വാങ്ങിപ്പിക്കാനായിരുന്നെങ്കിൽ എനിക്ക് അവനോട് പറഞ്ഞ പോരെ. അങ്ങോട്ട് വിളിക്കേണ്ട കാര്യമുണ്ടോ? ഓ അങ്ങനെ. അപ്പൊ ഞാൻ തന്നെ വാങ്ങി തരണമെന്നല്ലേ? ആര് വാങ്ങിയാൽ എന്താ? കഴിച്ച പോരെ. പോരാ, ഞാൻ തന്നെ വാങ്ങണം. അതിനെന്താ പ്രത്യേകത? പ്രത്യേകതയുണ്ട്. പറ കേക്കട്ടെ. അങ്ങനെ ഇപ്പൊ കേട്ട് സുഖിക്കണ്ട. വൈകിട്ട് വരുമ്പോ വാങ്ങിച്ചോണ്ട് വരുമോ? വാങ്ങാം. ഇന്നിത്തിരി നേരത്തെ വരുമോ? നോക്കാം. ഉറപ്പില്ല അല്ലേ? വാക്ക് പറഞ്ഞല്ലേ പാലിക്കണ്ടേ. ഓ വലിയൊരു ആടുതോമ. നീ മേടിക്കും, ഞാൻ കൊള്ളും. ശരി ഞാൻ എത്തിക്കോളാം. എന്നാ നോക്കട്ടെ. ശരി. എന്തേ? ഏയ് നീ എങ്ങനെ ആകാശത്തോട് ഒഴുകി നടക്കുന്ന കണ്ടെന്ന് നോക്കിപ്പോയതാ? അല്ല പാലേട്ടാ. എന്നാൽ ഇവിടെ വിളിക്കുമ്പോൾ ഈയിടെയായിട്ട് പരിസരം തന്നെ മറന്നു പോവാണല്ലോ. അപ്പോ കറുത്ത ഹൽവ ഇന്ന് നേരത്തെ ചാടണം. എന്താണൊരു വഴി? ദേവിജി, ആ നിന്റെ തിരക്കൊക്കെ ഒഴിഞ്ഞോ? എനിക്കെന്ത് തിരക്ക്? ആഹാ പിന്നെ നീ എന്തെടുക്കുമായിരുന്നു? മുറിയിൽ ചുമ്മാ ഇരിക്കുമായിരുന്നു. ഓ അതോ, അത് ഞാനൊരു ഫോൺ കോളിലായിരുന്നു. നിന്റെ മുഖം കണ്ടിട്ട് വളരെ വേണ്ടപ്പെട്ട ആരുമാണ് വിളിച്ചതെന്ന് തോന്നുന്നല്ലോ. ആ വേണ്ടപ്പെട്ടത് തന്നെയാ. അല്ല ജോലിയെല്ലാം കഴിഞ്ഞോ? എനിക്ക് പറ്റിയ ജോലിയൊന്നുമില്ലേ? എന്താടി ഒരു കള്ളലക്ഷണം.
നീ നിന്റെ പുള്ളിക്കാരനായിട്ട് സൊള്ളിക്കൊണ്ടിരിക്കുവായിരുന്നു. സൊള്ളാനോ? ഒന്ന് പോതേ വേജി. ആ മനസ്സിലാവുന്നുണ്ട്. എന്നാലേ ഇവിടെ ഇപ്പൊ തൽക്കാലം ജോലിയൊന്നുമില്ല, എല്ലാം കഴിഞ്ഞു. നീ ചെയ്തോണ്ടിരുന്ന ജോലി എന്താന്ന് വെച്ചാ അത് പോയി ചെയ്തു. ഇനി എനിക്ക് ചെയ്യുന്നതേ ഉള്ളൂ. ഷോ, ഞാൻ ലേറ്റായി പോയല്ലേ, സോറി. സാറില്ല, വൈകുന്നേരത്തെ ജോലി മുഴുവൻ നീ ഏറ്റെടുത്തു, അപ്പൊ ഞാൻ റെസ്റ്റ് എടുത്തോളാം. ഓക്കെ, സമ്മതിച്ചു. വൈകുന്നേരം ആവുമ്പോ എന്നെക്കാളും മുന്നേ അടുക്കളയിൽ ഇടിച്ചു കയറാതിരുന്നാ മതി. നോക്കാം. ദേവിച്ചി, ദേവിച്ചിക്ക് ഈ കൂണുകറി വെക്കാൻ അറിയോ? അറിയാലോ. എന്നാ നമുക്കിന്നൊരു സ്പെഷ്യൽ കൂണുകറി വെച്ചാലോ? അതിന് കൂൺ വേണ്ടേ? വേണം. അതവിടെ കിട്ടും? കൂൺ കൃഷി നടത്തുന്നവരുടെ കയ്യിൽ നിന്ന് വാങ്ങണം. നമ്മുടെ പറമ്പില് കാണുമോ? പറമ്പിലെങ്ങനെ കാണാന്? അല്ല, അപ്പച്ചി എന്നാലും പറഞ്ഞല്ലോ പണ്ടൊക്കെ പറമ്പിൽ ഇഷ്ടംപോലെ കൂൺ കിട്ടുമെന്ന്. അത് മഴക്കാലത്തല്ലേ, ഇപ്പൊ അങ്ങനെ കൂണുണ്ടോന്ന് ആരാ നോക്കുന്നെ? ഞാനൊന്ന് പോയി നോക്കിട്ട് വരാമേ. നിനക്കെന്തായി വട്ടായോ? ഇപ്പൊ കൂണൊന്നും കിട്ടില്ല. ഇത്രയും നാള് നീ കൂൺകറി കഴിക്കുമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. നാളെ എന്തായാലും മേടിപ്പിക്കാം. ഇവിടെ അങ്ങനെ ആരും കഴിക്കാറില്ല. പണ്ട് ശിവന് വലിയ ഇഷ്ടമായിരുന്നു എന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കൂൺകറി നിനക്കാണോ അതോ ശിവനോ? അത് എനിക്കാ. അവൻ പറഞ്ഞു അവന് വേണോന്ന്. ഏ ഇല്ല, ഇതെനിക്ക് വേണ്ടിട്ടാ. അയ്യടേ, നിന്റെ പദവില്ലാത്ത സംസാര രീതി കേട്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. എന്താടി ഒരു സ്പെഷ്യൽ സ്നേഹം? ഇന്ന് വല്ല സ്പെഷ്യൽ ഡേയും ആണോ? ഹലുവ വാങ്ങി വരുന്ന സന്തോഷത്തിന് തിരിച്ചൊരു സന്തോഷം കൊടുക്കാന്ന് കരുതിയതാ. അതൊക്കെ ആലോചിക്കാതെ പറയടി. അതെ, പുള്ളിക്കാരനൊരു സർപ്രൈസ് കൊടുക്കാന്ന് കരുതിയതാ, വേറൊന്നല്ല. എല്ലാം കണ്ടുപിടിച്ചോളെ. നാളെ തന്നെ അവൾക്ക് കൂൺ വാങ്ങിക്കൊടുക്കണം. ഈ സന്തോഷവും സ്നേഹവും ഇന്ന് നിലനിൽക്കണേ എന്റെ കൃഷ്ണ. എന്താ വേണ്ടേ? പുരിയിലെ കറുത്ത അലുവ ബ്ലാക്ക് അല്ലേ? നീ ഇത്ര നേരം എവിടെ ആയിരുന്നടാ? കോളേജ് ആണെങ്കി ഇന്ന് ലീവ് ആയിരുന്നല്ലോ. അതിന് നമ്മളെ ശ്രദ്ധിക്കാൻ ഇവിടെ ആർക്കും ടൈം ഇല്ലല്ലോ, എല്ലാരും ബിസി അല്ലേ. ഇങ്ങനെ ഒരാളിവിടെ ഉണ്ടെങ്കിൽ എന്താ, ഇല്ലെങ്കിൽ എന്താ, ആരും തിരക്കുന്നോലും ഇല്ലല്ലോ. അറിഞ്ഞതിന്റെ അടുത്ത് കഴിക്കരുതെന്ന് എത്ര തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ അറിയാത്ത അടുത്ത് കഴിച്ചോ. എനിക്ക് വേണ്ട, പോരെ. ഇത് തന്നെ ആർക്കും ഒരു മൈൻഡ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. നിന്നെ ആരടാ കണ്ണ ഇവിടെ മൈൻഡ് ചെയ്യാത്തേ? നീ എന്നത്തെയും പോലെ കോളേജിൽ പോയിന്ന് കരുതിയിരിക്കായിരുന്നു ഞാൻ. വൈകുന്നേരമായിട്ടും കാണാത്തപ്പോ വന്നിട്ട് എങ്ങോട്ടെങ്കിലും പോയി കാണുമെന്ന് കരുതി. അപ്പോഴാ കോളേജ് ഇന്ന് ലീവാണെന്ന് അറിഞ്ഞത്. അതുകൊണ്ടാ ഞാൻ എവിടെയായിരുന്നു എന്ന് തിരക്കിയത്. അത് ചോദിച്ചിട്ട് നീ ഇങ്ങനെ ചൂടാവേണ്ട കാര്യം എന്താ? സോറി, കടയിൽ പോയതാ. അവിടെ ചെന്നപ്പോ പടവേടിച്ച് പന്തളത്ത് നിന്നപ്പോ പന്തോളത്തി പടാന്ന് പറഞ്ഞോലേ ഹരിയേട്ടൻ എന്നെ കൊണ്ട് ശരിക്ക് പണിയെടുപ്പിച്ചു. അതെന്താ, നിന്റെ ശിവേട്ടൻ അവിടെ ഇല്ലായിരുന്നോ? ശിവേട്ടൻ കടയിലില്ലായിരുന്നു, നേരത്തെ ഇറങ്ങിയിരുന്നു. കടയിലില്ലേ? ഇല്ല. എവിടെ പോയിട്ട് കടയിലേക്ക് പോകുന്നെന്നാണല്ലോ പറഞ്ഞിരുന്നത്. തലവേദന ഉണ്ടെന്ന് പറഞ്ഞു, ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് അതും കേട്ടില്ല. പിന്നെ അതെവിടെ പോയി? ഇങ്ങോട്ട് വന്ന തലവേദന കൂടുതലൊന്നും ശിവേണ്ണ അറിയാം, അതായിരിക്കും വരാഞ്ഞത്. എന്താടാ പറഞ്ഞേ, ഇങ്ങോട്ട് വന്ന തലവേദന കൂടുവെന്നോ? പിന്നല്ലാതെ കുഞ്ഞെടുത്ത് തന്നെ കാരണം ഉള്ള മനസ്സമാധാനം പോവും, തലവേദനയും കൂടും. കണ്ണാ, അതൊക്കെ പണ്ട്, ഇപ്പൊ നേരെ തിരിച്ചാ അല്ലേ അഞ്ജലി? അയ്യോ, ഇത് കടിക്കുമല്ലോ എടുത്തി. പോടാ. ഒരിക്കലേ നിനക്കൊരു പെണ്ണ് വരുമല്ലോ, അന്ന് കാണിച്ചുതരാം. എന്താ പറഞ്ഞ, ഒരിക്കലോ? പറച്ചില് കേട്ടാ അടുത്ത നൂറ്റാണ്ടിലെങ്ങനാണെന്ന് തോന്നുന്നല്ലോ. അങ്ങനെ തലവേദന കേസിനൊന്നും കെട്ടിക്കൊണ്ട് വരില്ലേ ഈ കണ്ണൻ. പിന്നെ ഏത് രംഭയാ നീ കെട്ടിക്കൊണ്ട് വരാൻ പോകുന്നത്?
തരും നിനക്ക് പെണ്ണ്. അതെന്താ പറഞ്ഞു? ഞാൻ ഒരു പുരുഷനല്ലേ. ഓഹോ, അപ്പൊ ഇപ്പോഴേ പെണ്ണുകെട്ടും സ്വപ്നം കണ്ട് നടക്കുവാണല്ലേ ഈ പുരുഷൻ. അങ്ങനെയൊന്നുമില്ല. പറയടാ പുരുഷ, നിന്റെ സങ്കല്പത്തിലെ പെണ്ണ് എങ്ങനെയായിരിക്കണോ? വലിയ പോലെ ഇരിക്കണം. ഇത്രയും വലിയ മണിയടി വേണോടാ പുരുഷു? ഇത് മണിയടി അല്ല, സത്യാ പറഞ്ഞു. വല്യേടത്തെ പോലുള്ള സ്വഭാവം, സംസാരം, എല്ലാരെയും സ്നേഹിക്കാൻ പറ്റുന്ന ഈ മനസ്സ്, അങ്ങനെ ഒക്കെ ഉണ്ടാവണം. പിന്നെ രംഭയല്ലേ, ഐശ്വര്യ റായയുടെ മുഖച്ഛായ. ഐശ്വര്യ റായ പോലൊരു പെണ്ണ് വരണമെങ്കിലേ അഭിഷേക് ബച്ചനെ പോലൊരു ഭംഗി വേണ്ടടാ. ഐശ്വര്യ റായയെ കെട്ടാൻ പറ്റിയൊരു കോല നന്നായിരിക്കുന്നു. ഒരു കുഴപ്പമില്ല, നീ മിടുക്കനാണ്. അല്ല, ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലേ ഞാനത് പ്ലാസ്റ്റിക് സർജറി ഇത് മാറ്റിക്കോളാം. ഞാൻ ചിലപ്പോ അഭിഷേക് ബച്ചനും ആവും. ഇത് കേട്ടോ ദേവേജി, എന്തൊക്കെയാ അവൻ ചിന്തിച്ചോണ്ട് നടക്കുന്നേന്ന് നോക്കിയേ. മനസ്സിലിരിപ്പ മനസ്സിലായില്ലേ? ഓഹോ, സ്നേഹം ഭാവിച്ച എന്റെ മനസ്സിലുള്ള ചകഞ്ഞെടുക്കായിരുന്നല്ലേ. ആള് കൊള്ളാലോ. സ്വപ്നം കാണുന്നതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ സൗന്ദര്യത്തിലൊന്നും അല്ല കാര്യം. മനപ്പൊരുത്തം ഉണ്ടാവണം, പരസ്പരം സ്നേഹവും കരുതലും ഒക്കെ ഉണ്ടാവണം. ഇഷ്ടാനിഷ്ടങ്ങൾ പരസ്പരം മനസ്സിലാക്കി ജീവിക്കണം. കറക്റ്റ്, ഇവരെ പോലെ അവരൊന്നും മാത്രം. ഞങ്ങൾക്ക് എന്താ കുഴപ്പം? അല്ല, ഈ പറഞ്ഞ പൊരുത്തൊക്കെ ഉണ്ടോ രണ്ടുപേർക്കും? എന്താ സംശയം? എന്നാ പറയും, ഹരി എന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? ഫ്രൈഡ് റൈസ്. ഫ്രൈഡ് റൈസ് ഇഷ്ടാണ്, പക്ഷെ ഏറ്റവും ഇഷ്ടം ചിക്കൻ ബിരിയാണിയാ. പിന്നെ പൂനുള്ളി എടുക്കും പോലെ എടുക്കാൻ പറ്റിയ ഫിഷ് ഫ്രൈയും. അപ്പൊ ഫസ്റ്റ് ചോദ്യം തന്നെ കൊച്ചരത്തി ഔട്ട്. ഭർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ഏതാന്ന് പോലും അറിയില്ല. അല്ല, ഇഷ്ടപ്പെട്ട കളർ ഏതാന്ന് അറിയോ? പറ. നോനോ, ആലോചിക്കാനൊന്നും പറ്റില്ല, ടക്കെന്ന് മറുപടി പറഞ്ഞു. അതാണ് ടാസ്ക്. ബ്ലൂ. സോറി, ഹരി എന്നെ ഇഷ്ടമായി മെറൂണ. വീണ്ടും തോറ്റു. ഹരിക്ക് ബ്ലൂ ഇഷ്ടാ. ഞാൻ ബ്ലൂ ചുരിദാർ ഇടുന്നത് അവന് വലിയ ഇഷ്ടമാണല്ലോ. കൊച്ചെടുത്ത് ബ്ലൂ ഇടുന്ന ഇഷ്ടമായിരിക്കും, പക്ഷെ ഞാൻ ചോദിച്ചതെ ഹരി ഏട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാ. ആയിക്കോട്ടെ. ഓക്കെ, ഇനി ഞാനേ എല്ലാരോടും കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാ. അല്ല, പരസ്പരം നിങ്ങൾ എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയണമല്ലോ. ആദ്യം വല്യേടത്തിയുള്ള ചോദ്യം, വല്യേട്ടനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ? എന്റെ ഭർത്താവായതുകൊണ്ട്. അയ്യങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് പറഞ്ഞാ പോരാ, വളരെ വ്യക്തമായിട്ട്, ഐ മീൻ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് കാരണങ്ങൾ പറയണം. ഒന്നാമത്തെ കാര്യം, ബാലേട്ടൻ നല്ല വ്യക്തിത്വമുള്ള ആളാ. മനസ്സിലൊന്ന് വെച്ചോണ്ട് പുറത്ത് മറ്റൊന്ന് പ്രകടിപ്പിക്കാൻ ബാലേട്ടൻ അറിയില്ല. ചോദിക്കാനുള്ളത് മുഖത്ത് നോക്കി ചോദിക്കും, ഇഷ്ടമില്ലാത്തത് കണ്ട ശക്തമായി പ്രതികരിക്കുകയും ചെയ്യും. ഓക്കെ, പിന്നെ? ഭാര്യ എന്ന് പറഞ്ഞാ ഭർത്താവ് പറയുന്നത് മുഴുവൻ കണ്ണു അടച്ച് അനുസരിക്കേണ്ടവളാണെന്നുള്ള സ്വഭാവം ഇല്ല. ഭർത്താവിന്റെ നേർ പകുതിയാണ് ഭാര്യ എന്ന് വിശ്വസിക്കുന്ന ആളാ. എന്റെ അഭിപ്രായത്തിന് വില തരുന്ന ആളാ. എന്ത് കാര്യവും എന്നോടും കൂടി ഡിസ്കസ് ചെയ്യും. ബാലേട്ടൻ ചെയ്തതോ പറഞ്ഞതോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് അനുവദിച്ചിട്ടുണ്ട്. പിന്നെ എന്നെ നന്നായി കെയർ ചെയ്യുന്ന ആളാ, ജീവന് തുല്യം സ്നേഹിക്കുന്ന ആളാ. കുടുംബത്തിന്റെ സന്തോഷമാ ബാലേട്ടന്റെ സന്തോഷം. അമ്മയെ ബഹുമാനിക്കുകയും അമ്മയുടെ വാക്കുകളെ അനുസരിക്കുകയും ചെയ്യുന്ന ഒരു നല്ല മകന്, ഒരു നല്ല ഏട്ടന്. പിന്നെ കാണാനും നല്ല ഹാൻസമാ. സൂപ്പർ. പിന്നെ വല്യണ്ണെ കുറിച്ച് എത്ര പറഞ്ഞല്ലേ, വല്യണ്ണത്തേക്ക് പറഞ്ഞു തീരില്ല. എന്തായാലും തൽക്കാലം ഇത്രയും മതി. അടുത്ത ടേം കുഞ്ഞടത്തെയാ. പറഞ്ഞേട്ടെ, ശിവേണിനെ എത്രക്ക് ഇഷ്ടമാണ്? ശിവേണിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? യുവർ ടൈം സ്റ്റാർട്സ് നൗ. അങ്ങനെ വിട്ട പറ്റില്ലല്ലോ. അപ്പോ ഇഷ്ടമല്ലാന്നാണോ? ഇഷ്ടപ്പെടാതെ എങ്ങനെയാ? ഈ കല്യാണം കഴിഞ്ഞപ്പോലാണോ ഇഷ്ടം തുടങ്ങിയത്? എന്തോടാ ഒന്നും അറിയാത്ത പോലെ. അല്ല, കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് അറിയണമല്ലോ. വല്യേട്ടനും വല്യേടത്തെയും പെണ്ണ് കാണാൻ ചടങ്ങൊക്കെ കഴിഞ്ഞ് പരസ്പരം ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു.
പിന്നെ കൊച്ചേടത്തെയും ഹരിയണ്ണും കല്യാണത്തിന് മുമ്പേ പ്രേമിച്ച് പിന്നീട് കല്യാണം കഴിച്ചു. പക്ഷെ കുഞ്ഞേടത്തിന്റെ കാര്യം അങ്ങനെയല്ലല്ലോ. എപ്പോഴും അഞ്ജന് ശിവൻ ഇഷ്ടായെന്ന് ഞങ്ങൾ അറിയണല്ലോ. എങ്ങനെയത് സംഭവിച്ചെന്ന് പറ കേൾക്കട്ടെ. മറ്റൊരാളുടെ പ്രണയ കഥയൊക്കെ എന്താ ആവേശം കൊച്ചേടത്തിക്ക്. അയ്യടാ നിനക്കില്ലായിരിക്കും, എല്ലാത്തിനും തുടക്കം ഇട്ടെന്ന് നീയല്ലടാ എന്നിട്ട് പറയുന്ന കേട്ടില്ല ദേവരത്തി. ഇങ്ങോട്ടിരുന്ന് പറ അഞ്ജു കേൾക്കട്ടെ. തുടക്കത്തിലെ പുള്ളിക്കാരനോടൊന്നും തോന്നിയിരുന്നില്ല, ശരിക്കും പറഞ്ഞ ദേഷ്യമായിരുന്നു. പുള്ളിക്കാരൻ എന്നോടും അതെ, എപ്പ നോക്കിയാലും എന്നെ വഴക്കു പറഞ്ഞുകൊണ്ടിരിക്കും, എന്തു ചെയ്താലും കുറ്റം. എനിക്ക് പുള്ളിക്കാരനെ ഒട്ടും ഇഷ്ടമായില്ല. എപ്പ നോക്കിയാലും എനിക്കിഷ്ടമില്ലാത്ത ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും. അമ്മയ്ക്കാണെങ്കിൽ കണ്ണെടുത്ത കണ്ടൂട. ഇങ്ങനൊരു കല്യാണം ഞാനും എന്റെ അച്ഛനും അമ്മയോ ചിന്തിച്ചിട്ട് കൂടിയില്ല. എനിക്കിവിടെ വന്നപ്പോ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാൽ മതിയായിരുന്നു തോന്നി. ഒരു മുറിയില് നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ എങ്ങനെ കഴിയാനാ? എല്ലാവർക്കും ഭർത്താവായി വരേണ്ട ആളെ കുറിച്ച് ഒരു ഡ്രീം കാണൂലേ. എനിക്കും ഉണ്ടായിരുന്നു. നല്ല വിദ്യാഭ്യാസമുള്ള ആളായിരിക്കണം, മോഡേൺ ഡ്രസ് ഇടണം, നന്നായി സംസാരിക്കണം, എപ്പോഴും ചിരിക്കണം, അങ്ങനെയൊക്കെ. എന്നാ പുള്ളിക്കാരന് ഇതൊന്നും ഇല്ലല്ലോ. എന്നിട്ട് എനിക്കിഷ്ടായില്ല, ഒട്ടും ഇഷ്ടായില്ല. കരച്ചില് വരും, ചത്തു കളഞ്ഞാലോ എന്ന് പോലും തോന്നിയിട്ടുണ്ട്. എന്റെ വീട്ടിൽ പോയി പറയാൻ പറ്റില്ല, ഇവിടെയും ആരോടും പറയാനാവില്ല. അല്ലെങ്കിലും ഞാനിങ്ങോട്ട് പോവാൻ ഒരിടം ഇല്ലാത്തതുകൊണ്ട് സഹിച്ചല്ലേ പറ്റൂ. കല്യാണം കഴിച്ചു വിട്ടു, അതും നിന്റെ ഡാഡിയുടെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ കടം വാങ്ങി വീട് പണയം വെച്ചിട്ടാ. അതും ഓർക്കും, അച്ഛന്റെ മുഖവും ഓർമ്മയിൽ വരും. എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഇവിടെ ആണെങ്കിൽ എല്ലാവരും എന്റെ സന്തോഷത്തിന് വേണ്ടി കഷ്ടപ്പെടുകയെന്ന് മനസ്സിലായി. എന്റെ അച്ഛനും എന്റെ അവസ്ഥ ഓർത്ത് വല്ലാതെ സങ്കടപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ മെല്ലെ ഒരു തീരുമാനം ഞാനങ്ങ് എടുത്തു. പുള്ളിക്കാരന്റെ മുമ്പില് നന്നായിട്ട് സംസാരിക്കുന്ന മാതിരി, സന്തോഷമായ മാതിരി, സ്നേഹിക്കുന്ന മാതിരി അഭിനയിക്കാൻ തുടങ്ങി. അപ്പോ ശിവന് മുമ്പിൽ നീ കാണിക്കുന്നൊക്കെ വെറും അഭിനയാണോ?